വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഹെയർ കെയർ വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഇപ്പോൾ വിൻ്റർ സീസണൊക്കെയാണ് വരാൻ പോണേ. ഇനിയുള്ള ദിവസങ്ങളിൽ, വരും ദിവസങ്ങളിൽ ഒരുപാട് മുടി കൊഴിയാനും നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആവാനൊക്കെ ആയിട്ടുള്ള ചാൻസസ് ഒരുപാട് ഹൈ ആയിട്ടുള്ളൊരു സീസണാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സ്കിന്നും ഹെയറൊക്കെ നല്ലപോലെ സൂക്ഷിക്കുക. സെൽഫ് പാമ്പറിങ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സീസണാണ് ഈ വിൻ്റർ സീസൺ എന്ന് പറയുന്നത്. ഭയങ്കരമായിട്ട് ഡ്രൈനെസ്സും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതെല്ലാവരും നന്നായിട്ടൊന്ന് ടേക്ക് കെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ നന്നായിട്ട് നമ്മുടെ സ്കിൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് അതിൻ്റെ ബെനിഫിറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഒരുപാട് അങ്ങോട്ട് നീട്ടുന്നില്ല. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഹെയർ കെയർ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഭയങ്കര സിമ്പിളായിട്ട് നമ്മുടെ കിച്ചണിൽ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീക്ക്ലി ട്വൈസ് ഒക്കെ ഇത് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കാൽപ്പായാലും ഹെയർ ആയാലും ഭയങ്കര സ്ട്രോങ് ആയിട്ട് സ്ട്രെങ്തൻ ആയിട്ട് ഈ ഡ്രൈനെസ്സും കാര്യങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു ഹെയർ കെയറാണ്. അപ്പോൾ ഞാൻ പറഞ്ഞങ്ങോട്ട് ഭയങ്കരമായിട്ട് വലിച്ചു നീട്ടുന്നില്ല. നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകും. സോ ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. നമ്മളിന്നിവിടെ എടുക്കുന്നത് ഒരു 7-8 ഉള്ളിയാണ്. നമ്മുടെ ഹെയറിൻ്റെ ലെങ്ത് അനുസരിച്ച് വേണം നമ്മൾ ഒനിയൻ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ മുടിയുടെ ലെങ്ത് അനുസരിച്ച് ഞാൻ ഒരു 8 ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് സവാള ആണെങ്കിൽ സവാള എടുക്കാം. പക്ഷെ കുറച്ചും കൂടെ ബെനിഫിറ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് ചെറിയ ഉള്ളിയാണ് കേട്ടോ. എന്നിട്ട് നമ്മളിത് മിക്സിയിലിട്ട് ഇതുപോലെ ജ്യൂസായിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ നമ്മുടെ ഹെയറിൽ നല്ല പോലെ ചെട കളഞ്ഞിരിക്കണം. അല്ലെങ്കിൽ കുളിക്കുമ്പോഴായാലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്ലൈ ചെയ്യുമ്പോൾ ഒരുപാട് മുടി പൊട്ടിപ്പോരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഹെയർ നല്ലപോലെ ചെട കളഞ്ഞ് കോംബ് ചെയ്ത് വേണം ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം തന്നെ ടിപ്പിന്ന് വേണം നമ്മൾ ഹെയർ കോംബ് ചെയ്ത് തുടങ്ങാനായിട്ട്. ഇത് എപ്പോൾ നമ്മൾ ഹെയർ കോംബ് ചെയ്യുമ്പോഴും ടിപ്പിന്ന് വേണം കോംബ് ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മുടി കൊഴിച്ചിൽ ഭയങ്കരമായിട്ട് കുറയും. എനിക്കിത് ട്രൈ ചെയ്തപ്പോൾ നല്ല രീതിയിലുള്ള മാറ്റം ഉണ്ടായിരുന്നു കേട്ടോ. എപ്പോഴും നമ്മൾ ടിപ്പിന്ന് കോംബ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ മുടി ഭയങ്കരമായിട്ട് കൊഴിയുന്നതിൻ്റെ എണ്ണം കുറയും. അപ്പോൾ നമ്മളിതാ നല്ലപോലെ ഹെയർ കോംബ് ചെയ്ത് രണ്ട് ഭാഗത്തേക്ക് ഇട്ടിട്ട് മുടിയുടെ ചടയൊക്കെ എടുത്ത് കളയുന്നുണ്ട്. അപ്പോൾ മസ്റ്റായിട്ടും ഈ ഒരു സ്റ്റെപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങളും ഇത് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് ഞാനിത് വീണ്ടും എടുത്തു പറയുന്നത്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സാധാ കോക്കനട്ട് ഓയിലാണ്. നിങ്ങൾ ഏത് ഓയിലാണോ യൂസ് ചെയ്യുന്നത് ആ ഓയിൽ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പാരച്യൂട്ടിൻ്റെ കോക്കനട്ട് ഓയിലാണ്. അപ്പോൾ ഞാനിന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഹെയറിൽ നല്ലപോലെ ഓയിൽ മസാജ് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇത് ഒരാൾ ചെയ്തു തരാനുണ്ടെങ്കിൽ ദ ബെസ്റ്റാണ്. അപ്പോൾ വീട്ടിലെ അമ്മയോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ ചെയ്തു തരാൻ പറയുകയാണെങ്കിൽ നമ്മുടെ സ്കാൽപ്പിൽ നല്ല രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും. അത് ത്രൂ നമ്മുടെ മുടി നന്നായിട്ട് വളരാനും കാരണമാവും കേട്ടോ. അപ്പോൾ ഞാൻ നല്ലപോലെ സ്കാൽപ്പിൽ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്കാൽപ്പിലും അതുപോലെ മുടിയുടെ സ്ട്രാൻസിലേക്കും ഒക്കെ ഞാൻ ഓയിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓയിൽ മസാജൊക്കെ കഴിഞ്ഞിട്ട് ഞാനിത് ഒനിയൻ ജ്യൂസ് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാൻ പോവാണ്. ഇത് ഒരിക്കലും ഡയറക്റ്റ് നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല. ഇതിൻ്റെ അസിഡിറ്റി കണ്ടിട്ട് കൂടുതലുള്ളത് കൊണ്ട് തന്നെ മുടി കൊഴിയാനും ഇതൊരു കാരണമായിരിക്കും. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും എസൻഷ്യൽ ഓയിൽ ഉണ്ടെങ്കിൽ അത് മിക്സ് ചെയ്തിട്ട് അത് ഡൈലൂട്ട് ചെയ്തിട്ട് മാത്രം ഓണിയൻ ജ്യൂസ് അപ്ലൈ ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ നന്നായിട്ട് മുടി കൊഴിയാനും ഇതൊരു കാരണമാവും. അപ്പോൾ ഇത് മസ്റ്റായിട്ട് ശ്രദ്ധിക്കുക. ഉള്ള മുടിയും കൂടെ കൊണ്ട് കളയരുത്. നമ്മളിതൊക്കെ നോക്കുമ്പോൾ സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാ ഞാൻ ഓണിയൻ ജ്യൂസ് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഹെയറിലേക്ക് അപ്ലൈ ചെയ്യാൻ പോവാണ്. ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കും കിട്ടുക. ഒരു നമ്മുടെ ലിക്വിഡ് ഫോമിലുള്ള കൺസിസ്റ്റൻസിയാണ്. സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് സ്പ്രേ ബോട്ടിൽ ഒഴിച്ച് അങ്ങനെ സ്പ്രേ ചെയ്താൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഇപ്പം എൻ്റെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കൈ വെച്ചിട്ട് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒനിയൻ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് സൾഫർ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയറിലുണ്ടാവുന്ന ഡാഡ്രഫും കാര്യങ്ങളൊക്കെ പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇച്ചിങ് അതുപോലെ മുടി കൊഴിച്ചിൽ മുടി നെറ്റ് കയറുന്നതൊക്കെ തടയാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇത് ഗേൾസിന് മാത്രമല്ല ഒരുപോലെ മെൻസിനും അതുപോലെ വീട്ടിലെല്ലാവർക്കും നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നെക്സ്റ്റ് ഇവിടെ യൂസ് ചെയ്യുന്നത് മമ്മർത്തിൻ്റെ റോസ്മേരി ആൻറ്റി ഹെയർ ഫോൾ ഷാംപൂ ആണ്. ഇത് ഞാൻ റീസെൻ്റ്ലി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു ഷാംപൂ ആണ്. എനിക്ക് മുടി കൊഴിച്ചിലൊന്നും അങ്ങനെ കുറയുന്ന പോലെ തോന്നിയില്ല. പക്ഷേ നല്ല മൈൽഡ് ആയിട്ടുള്ള ഷാംപൂ ആണ്. സൾഫേറ്റ് ഫ്രീ ആണ്, പാരബൻ ഫ്രീ ആണ്. നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഷാംപൂ ആണ് കേട്ടോ. അതെനിക്ക് തോന്നി നമുക്ക് വീക്ക്ലി ഒരു ട്വൈസും അല്ലെങ്കിൽ ഒരു ത്രൈസും ഒക്കെ നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. കെമിക്കൽസ് ഒന്നും ഇല്ലാത്ത കാരണം നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഷാംപൂ ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ മുടി നല്ല സോഫ്റ്റ് ആക്കുന്നുണ്ട്, സിൽക്കി ആക്കുന്നുണ്ട്. ആൻറ്റി ഹെയർ ഫോൾ എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പിന്നെ എൻ്റെ കണ്ടീഷണറാണ്. കണ്ടീഷണർ ഇടുമ്പോൾ മുടി നന്നായിട്ട് സോഫ്റ്റാവും.
അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാവരും കണ്ടല്ലോ. അപ്പൊ ഇതാണ് ഭയങ്കര സിമ്പിൾ അല്ലേ, നമ്മുടെ വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഒരു 10 to 15 minutes കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. അപ്പൊ എല്ലാവരും മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത്. ഞാൻ ഇൻട്രോ എടുത്തതും കുളി കഴിഞ്ഞിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെയറിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ഇപ്പോൾ കുറച്ച് കേളി ആയിട്ട് കിടക്കുന്നുണ്ട്. എൻ്റെ ഒരു ഹെയർ ടൈപ്പ് അങ്ങനെയാണ്. ഇത് കുറച്ചൊന്നും കൂടെ ഉണങ്ങി കഴിഞ്ഞൊന്ന് കോംബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് സ്ട്രെയിറ്റൻ ആയിക്കോളും. അപ്പോൾ ഭയങ്കര സോഫ്റ്റാണ്. എനിക്കിങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ തന്നെ നല്ല ആ ഒരു ഡ്രൈനെസ്സും കാര്യങ്ങളൊക്കെ മാറിയിട്ടുള്ള ഒരു ഫീലാണ് കേട്ടോ കിട്ടണത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീക്കിടുന്നവരെ ബൈ ബൈ.